ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് പിന്നാലെ നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയതിൽ തന്ത്രി കണ്ഠരര് രാജീവ് ദേവസ്വം ബോർഡിന് വിശദീകരണം നൽകി. നടയടച്ച് ശുദ്ധിക്രിയ ചെയ്തതിൽ വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും അത് തന്റെ ഉത്തരവാദിത്തമാണെന്നുമാണ് തന്ത്രി ദേവസ്വം ബോർഡിനെ അറിയിച്ചിരിക്കുന്നത്. തന്ത്രിയുടെ വിശദീകരണം ചൊവ്വാഴ്ച ചേരുന്ന ബോർഡ് യോഗത്തിൽ പരിഗണിക്കും. ദേവസ്വം ബോർഡിന്റെ അനുമതി വാങ്ങാതെയാണ് തന്ത്രി നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയതെന്ന് ബോർഡ് അംഗങ്ങൾ നേരത്തെ ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് സംഭവത്തെക്കുറിച്ച് തന്ത്രിയോട് വിശദീകരണം തേടാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത്. സംസ്ഥാന പോലീസിലെ DYSPമാർക്കെതിരെയുള്ള തരംതാഴ്ത്തൽ നടപടിയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഇടപെടൽ. തരംതാഴ്ത്തപ്പെട്ട 11 DYSPമാരിൽ 4 പേർക്കെതിരെയുള്ള നടപടി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ റദ്ദാക്കി. KS ഉദയഭാനു, VG രവീന്ദ്രനാഥ്, മനോജ് കബീർ, സുനിൽ എന്നീ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയാണ് ട്രിബ്യൂണൽ റദ്ദാക്കിയത്. ആഭ്യന്തര വകുപ്പിന്റെ തരംതാഴ്ത്തലിനെതിരെ 4 പേരും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഹർജി നൽകിയിരുന്നു. CBIക്കെതിരെ പുതിയ പോർമുഖം തുറന്ന മമതാ ബാനർജി. തട്ടിപ്പ് കേസിൽ കൊൽക്കത്തയുടെ ചുമതലയുള്ള CBI ജോയിന്റ് ഡയറക്ടർ പങ്കജ് ശ്രീവാസ്തവയ്ക്കെതിരെ സമൻസ് അയച്ചാണ് കൊൽക്കത്ത പോലീസ് തിരിച്ചടിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ CBI ഉദ്യോഗസ്ഥർക്കെതിരായ കേസുകൾ വേഗത്തിലാക്കാൻ മമതാ ബാനർജി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കൊൽക്കത്ത പോലീസിന്റെ നടപടിയും. അതിനിടെ കൊൽക്കത്തയിലെ സംഭവ വികാസങ്ങൾ സംബന്ധിച്ച് ബംഗാൾ ഗവർണർ കേസരിനാഥ് ത്രിപാഠി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് കൈമാറി. വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഗവർണറോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറിയോടും DGPയോടും കൂടിയാലോചിച്ചതിനു ശേഷമാണ് ഗവർണർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉയർന്ന തുകയുള്ള വിക്ടോറിയൻ സാഹിത്യ പുരസ്കാരം തടവറയിൽ കഴിയുന്ന ഇറാനിയൻ വംശജൻ ബെഹ്റോസ് ബൂചാനിക്ക്. ഇദ്ദേഹത്തിന്റെ നോ ഫ്രണ്ട് ബട്ട് ദി മൗണ്ടൻസ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 52 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ഓസ്ട്രേലിയയിൽ അനധികൃത കുടിയേറ്റക്കാരെ താമസിപ്പിക്കുന്ന പാപ്പുവാന്യുഗുനിയയിലെ മാനുസ് ദ്വീപിലാണ് ബൂചാനി കഴിഞ്ഞ 6 വർഷമായി താമസിക്കുന്നത്. ഇതിനിടയിൽ സുഹൃത്തും പരിഭാഷകനുമായ ഒമിഡ് തോഫീഗിയന് മൊബൈലിൽ വാട്സപ്പ് ചാറ്റിലൂടെയാണ് ബൂചാനി പുസ്തകം രചിച്ചത്. ഇവിടത്തെ പാവപ്പെട്ടവരെ വ്യവസ്ഥിതി ചൂഷണം ചെയ്യുന്നത് തടയുന്നതിന് ഈ പുരസ്കാരം ഒരു കാരണമാകുമെന്ന് കരുതുന്നതായി ബൂചാനി പറഞ്ഞു. കേരളത്തിൽ ദേശീയ നേതാക്കൾ മത്സരിക്കേണ്ട സാഹചര്യമില്ലെന്ന് KS സുരേന്ദ്രൻ. കേരളത്തിലെ നേതാക്കൾ ഇവിടെ മത്സരിക്കാൻ പ്രാപ്തരാണ്. NSSന്റെ ശക്തി CPMന് തെരഞ്ഞെടുപ്പിൽ മനസ്സിലാകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പാർട്ടി പ്രവർത്തകർ മത്സരിച്ചാൽ വിജയിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളതെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. അതേസമയം NSS സ്വതന്ത്രമായി ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. NSSന്റെ ആഭ്യന്തര കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അധികാരം CPMന് ആരാണ് കൊടുത്തതെന്നും കൊടിയേരിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ചുവട് പിടിച്ച് എല്ലാവരും പ്രവർത്തിക്കണമെന്ന് പറയുന്നത് ശരിയല്ലെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.